എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. AFC ഏഷ്യൻ കപ്പിന് മുന്നോടിയായി ദോഹയിലെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ ടീം തീവ്ര പരിശീലനത്തിൽ. പുതുതായി നിയമിക്കപ്പെട്ട അസിസ്റ്റന്റ് കോച്ച് ട്രെവർ സിംഗ്ലർ കളിക്കാർക്ക് സെറ്റ് പീസുകളും വിങ് അറ്റാക്കിങ്ങിലും പ്രത്യേക പരിശീലനം നൽകി. January 7 ടീമംഗങ്ങൾ പരസ്പരം രണ്ട് ടീമായി തിരിഞ്ഞ് പരിശീലന മത്സരം നടത്തും. ഖത്തറിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയാണ് പ്രധാന ലക്ഷ്യം. AFC കപ്പിന് മുൻപ് ഫ്രണ്ട്ലി മത്സരങ്ങളൊന്നുമില്ലാത്തതിനാൽ ട്രെയിനിങ് തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ മുന്നൊരുക്കത്തിനുള്ള വഴി. പരിക്ക് മൂലം ഇന്ത്യക്ക് മികച്ച ചില താരങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡിഫൻസിൽ ഉയരവും കരുത്തുമുള്ള കളിക്കാരെയാണ് ആവശ്യം. എന്നാലും പുതിയ താരങ്ങളെ വെച്ച് ഇത്തരം വലിയൊരു ടൂർണമെൻറ്റിൽ പരീക്ഷണത്തിന് മുതിരുന്നില്ലെന്ന് ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞു. ഫിറ്റ്നസ് ലെവൽ ഉയർത്തുകയാണ് പ്രധാന ലക്ഷ്യം. മോഹൻ ബഗാനിൽ നിന്ന് നമുക്ക് കൂടുതൽ കളിക്കാറുണ്ട്. പക്ഷേ ഈ അടുത്തായി മോശം പ്രകടനമാണ് ടീം നടത്തിയത്. അതിനാൽ തന്നെ അവരുടെ കോൺഫിഡൻസ് ഉയർത്തുക പ്രധാനമാണ്. ഞങ്ങളെല്ലാവരെയും ബഹുമാനിക്കുന്നു, പക്ഷേ ആരെയും ഭയക്കുന്നില്ല. സന്ദേശ് ജിങ്ങിൻ്റെ ഈ വാക്കുകൾ പറയും ഇന്ത്യൻ ടീമിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. ഓസ്ട്രേലിയയും ഉസ്ബെക്കിസ്ഥാനും കരുത്തരായിരിക്കാം, പക്ഷേ ഞങ്ങൾ ഫിയർലെസ് ഫുട്ബോളായിരിക്കും കളിക്കുക, ജിങ്കൻ കൂട്ടിച്ചേർത്തു. അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം അൽവാരോ വാസ്കസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അൽവാരോ ISL ക്ലബിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന വാർത്തയാണ് ലേറ്റസ്റ്റായി വരുന്നത്. താരം സ്പാനിഷ് ലീഗുകളിൽ ചേരാനാണ് സാധ്യത കൂടുതൽ. ISL ടീമുകൾ സമീപിച്ചിട്ടുണ്ടെങ്കിലും കുറഞ്ഞ കാലയളവിലേക്ക് കളിക്കാൻ വാസ്കസ് വരാൻ സാധ്യത തീരെ കുറവാണ്.